ഇത്രയും അധികം വീടുകൾ ചുറ്റുമുള്ള ഒരു പ്രദേശത്താണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അനുമതി ഇല്ലാതെ, പെർമിറ്റ് ഇല്ലാതെ, ലൈസൻസ് ഇല്ലാതെയാണ് ഈ പടക്കപ്പുര പടക്കശാല പ്രവർത്തിച്ചിരുന്നതെന്ന് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നുണ്ട്. നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ, എത്ര വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ വലിയ വീടുകളൊക്കെ തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അത്രയും വലിയൊരു ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ആദിത്യനിലേക്ക് പോവുകയാണ്. ആദിത്യൻ, ഈ വീടിനകത്ത് ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അത്രയും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറം വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആര്യ, വലിയൊരു സ്ഫോടനം, ഉഗ്ര സ്ഫോടനം, രണ്ട് തവണ പൊട്ടിത്തെറിയുണ്ടായി. ഈ വീടുകളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈ പടക്കം സ്റ്റോർ ചെയ്തിരുന്ന ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഗോഡൌണിൽ നിന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ തൊട്ടടുത്തുള്ള ഈ വീടിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഈ വീട്ടിലുള്ളവരെ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അതിന്റെ തകർന്ന ഭിത്തിയുടെ ഭാഗങ്ങൾ ഇപ്പോഴും താഴേക്ക് വീഴാൻ പോകുന്ന വണ്ണം ഇരിക്കുകയാണ്. അത്രത്തോളം ഭീകരമായ, അത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ വീടിനോട്, ഇതിനോട് തൊട്ട് ചേർന്നുള്ള ഈ വീട് നമുക്ക് നോക്കാം. അതും പൂർണ്ണമായും തകർന്ന നിലയാണ്. അതിന്റെ കോണിപ്പടികൾ ഉൾപ്പെടെ തകർന്ന നിലയിലേക്ക് പോകുന്ന വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം. ഇപ്പോഴും ഈ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ, ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ വെടിക്കെട്ടിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് ലൈസൻസ് ഇല്ലായിരുന്നു, അതിന് അനുമതി ഇല്ലായിരുന്നു. ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയധികം അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടി. വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് വൻ ജീവനുകൾ അപകടത്തിൽ വരുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമീപഭാഗത്തുള്ള വീടുകളാണ്. ഇപ്പോഴും ആളുകൾ ഇവിടെ തിങ്ങിപ്പാർത്ത് നിൽക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ഒക്കെ അവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം എല്ലാ പടക്കം എവിടേക്കൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്, സ്ഫോടക വസ്തുക്കൾ എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയാണ്. നമുക്ക് ആ ഭാഗത്തെ വീട് നോക്കാം. അവിടുത്തെ എല്ലാ മേൽക്കൂരകളും തകർന്നിരിക്കുകയാണ്. അതിന് താഴത്തെ ടെറസിന്റെ ഭാഗവും പൊട്ടി അടർന്നിരിക്കുകയാണ്. അതായത് ഇരുനില കെട്ടിടങ്ങളുടെയൊക്കെ, ബഹുനില കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലാണ് ഇത്തരത്തിൽ ഈ ചിന്ന ഭിന്നമായ കെട്ടിടാവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിന്റെ നിലത്ത് നോക്കാം. നിലത്ത് കല്ലുകളെല്ലാം പൊട്ടിത്തെറിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. മതിലുകളുടെ കുറേ ആളുകളുണ്ട് അവരുടെ, അവർക്ക് ഈ വീടുകളുടെ ഉടമകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പലരും ആശുപത്രിയിലേക്ക് പോയി. ഒരുപക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ മനുഷ്യരാണ്. അവരോട് സംസാരിക്കാൻ കഴിയുമോ, കഴിയുന്ന ഒരു സാഹചര്യത്തിലാണോ ആദ്യമുള്ളത്? ആര്യ, ഇപ്പോൾ ഈ വീടിന്റെ ഭാഗത്തുള്ളത് ഈ വീട്ടുകാരല്ല, ഇവിടെ ഇത് അറിഞ്ഞെത്തിയവരാണ് ഈ ഭാഗത്ത്. ചേട്ടാ, ചേട്ടൻ ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നോ? അങ്ങനെ അറിഞ്ഞെത്തിയവരാണ്. കാരണം ഇവിടെ നിന്നും ഈ വീട്ടിലുള്ളവരെയൊക്കെ ഫയർഫോഴ്സ് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്, ഉയർന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയാണ് ഫയർഫോഴ്സ്. അതുമാത്രമല്ല, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഈ ചെറിയ സ്ഫോടക വസ്തുക്കളൊക്കെ പലയിടത്തായി തെറിച്ചു വീണതും ഇനിയും കത്തിപ്പടരാനും സാധ്യത ഉണ്ടായതുകൊണ്ട് പൂർണ്ണമായും പരിശോധിക്കുകയാണ്. ഈ മേഖലയിൽ പൂർണ്ണമായും തിരച്ചിൽ നടത്തുകയാണ് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും. ഇപ്പോൾ ഈ വീടിനോട് തൊട്ടടുത്തുള്ള ഒരു വാഹനമാണ് നമ്മൾ കാണുന്നത്. അത് തകർന്ന നിലയിൽ തന്നെയാണ്, പൂർണ്ണമായും തകർന്ന നിലയിലാണ് ആ വാഹനം. അതുപോലെ തന്നെ ഈ വീടിന്റെ കെട്ടിടാവശിഷ്ടങ്ങളും നമുക്ക് കാണാം. അതും തകർന്നിരിക്കുകയാണ്. ഈ പടക്ക നിർമ്മാണ ഈ ഗോഡൌണിനോട് ചേർന്നിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന്റെ ജനാല ചില്ലുകൾ പൊട്ടി അവിടെ വീടിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന കസേരകളൊക്കെ തകർന്നിരിക്കുന്നത് കാണാം. വീടിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലും വലിയ നാശനഷ്ടം. ഒരു വീട് പൂർണ്ണമായും തകർന്നു എന്ന് വേണം പറയാൻ. ആ ജനാല ചില്ലുകളൊക്കെ പൊട്ടി താഴേക്ക് വീണിരിക്കുകയാണ്. ആ വീടിന്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. ഫർണിച്ചറുകളെല്ലാം നശിക്കുന്ന രീതിയിൽ വലിയൊരു സ്ഫോടനം. ഇവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ അടുത്തടുത്തായുള്ള ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്. യാതൊരു അനുമതിയും നേടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയധികം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയധികം അളവിൽ, ഇത്രയധികം വൻതോതിലുള്ള സ്ഫോടക ശേഖരം സൂക്ഷിച്ചു വെക്കുന്നു. അതിന് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് അനുമതി നേടിയിട്ടില്ല. അത് മാത്രമല്ല, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അത് കൊണ്ടുവച്ചത്. ഒരു അമ്പലത്തിലെ, സമീപത്തുണ്ടായിരുന്ന ഒരു അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അതിന്റെ വെടിക്കെട്ടിനായി ശേഖരിച്ചു വെച്ചിരുന്ന പടക്ക ശേഖരത്തിനാണ് തീ പിടിച്ചത്. ഗോഡൌണിൽ പുതിയ ലോഡ് ഇറക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു വീടിന്റെ അടുക്കളയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ പൊട്ടിച്ചിതറിയ ഒരു
അവസ്ഥ. കഥകൾ, ഈ അടുക്കളയുടെ കഥകളാണ് ഇവിടെ ചിന്ന ഭിന്നമായി കിടക്കുന്നത്. അതിനുശേഷം അത് മറിഞ്ഞ് ഇടയ്ക്ക് വന്നിരിക്കുന്നതാണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് വെടിക്കെട്ടിന്റെ ഉപയോഗിക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ്. വലിയ ഗുണ്ട് ആണ് ഇപ്പോൾ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന വലിയൊരു സ്ഫോടക വസ്തു. അത്രയധികം വലിയ, അത് തെറിച്ച് ഈ വീടിന്റെ അടുക്കളയിലെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ വീട്ടുകാരുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായേനെ. അത്തരത്തിൽ തലനാരിണയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ വാതിൽ, ഇവിടുത്തെ വാതിൽ നാമാവശേഷമായി പോയിരിക്കുകയാണ്. ആ വാതിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ വാതിലാണ് തെറിച്ച്, ഈ അടുക്കളയുടെ വാതിലാണ് തെറിച്ച് ഇവിടേക്ക് എത്തിയത്. ഈ അടുക്കളയിൽ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായേനെ. ഈ അടുക്കളയുടെ വാതിലാണ് ഇവിടെ തകർന്ന് തരിപ്പണമായി തെറിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വലിയൊരു സ്ഫോടക വസ്തുവാണ്. ആ സ്ഫോടക വസ്തു ഇവിടേക്ക് തെറിച്ചെത്തുകയായിരുന്നു. ഇവിടുത്തെ അടുക്കളയിലെ സാമഗ്രികൾ എല്ലാം തന്നെ നശിച്ചു പോയി. ഇവിടെ എല്ലാം കുപ്പിച്ചില്ലുകൾ ചിതറി, പാത്രങ്ങളൊക്കെ നശിച്ച് വലിയൊരു അപകടം. ഈ ഗ്യാസ് സിലിണ്ടർ നമുക്ക് കാണാം. ഈ ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ എന്തായേനെ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് വേണം പറയാൻ. ഇനി വീടിന്റെ മറ്റു മുറികളിലേക്ക് ശരിയാണ്, നമുക്ക് ആളുകളിലേക്ക് വാർത്ത എത്തിക്കണം, വിവരങ്ങൾ എത്തിക്കണം, ദൃശ്യങ്ങൾ എത്തിക്കണം. പക്ഷേ ആദ്യോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് എല്ലാത്തിലും പോയി ഇങ്ങനെ തുടരണമെന്നില്ല. കാരണം പടക്കമാണ്, പടക്കത്തിന്റെ അവശിഷ്ടങ്ങളാണുള്ളത്. അത് എന്തൊക്കെ പറഞ്ഞാലും എക്സ്പ്ലോസീവിന്റെ ബാക്കി പത്രങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിലേക്കൊന്നും തുടണ്ട, ദൃശ്യങ്ങൾ കാണിച്ചാൽ മാത്രം മതിയാകും. ഈ വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ കരിവത്തിനെല്ലാം വീടാണ്, കരിവത്തിന്റെ വീടിനാണ് തൊട്ടിയാകുന്നത്. വലിയൊരു സ്ഫോടനം, സ്ഫോടനം ഉണ്ട്. എന്താണ് പറ്റിയേക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതിനെക്കുറിച്ച് നിശ്ചയമില്ല. എന്ന് പോയി എല്ലാവരും അല്ലേ? ഈ ഉത്സവം എന്നായിരുന്നു? ഇന്നത്തെ വെടിക്കെട്ടാ വേണ്ടിയാണ്. ഇന്നത്തെ വെടിക്കെട്ടിന് വേണ്ടി ഷോക്ക് ചെയ്ത സാധനമാണ്. ഷോക്ക് ചെയ്ത മീൻസ് കോൺട്രാക്ടർ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത സ്ഥലത്താണ് പറ്റിയേക്കുന്നത്. അത് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയില്ല, കാരണം പറയാൻ പറ്റില്ല. ഓക്കെ, വലിയൊരു ഉത്സവ അന്തരീക്ഷമായിരുന്നു. ഈ ബന്ധു വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ വീടിന്റെ ശുചിമുറിയിലേക്ക് വരെ എത്തി അവിടെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഈ സ്ഫോടകം നടന്ന ഗോഡൗണിനോട് ചേർന്ന ഭാഗമാണിത്. ഇവിടുത്തെ ഭിത്തികൾ തകർന്ന് തരിപ്പണമാണ്. നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് അത് ഇഴിഞ്ഞു വീഴുമെന്ന് തോന്നിപ്പോകും. അത്രത്തോളം വലിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. അതിന്റെ ആ കോണിലുണ്ടായ ഭിത്തി നമുക്ക് കാണാം തകർന്നു പോയേനെ. വലിയൊരു അപകടമാണ് തലനാഴിക്ക് ഒഴിവായത്. ഇത്തരത്തിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് തന്നെയാണ് ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നത്. ഈ ഫയർഫോഴ്സ് ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരെയുള്ള ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് ഈ പ്രകമ്പനം എത്തി. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ കോൾ പോലും ആവശ്യമില്ലാതെ ഫയർഫോഴ്സിൽ എത്തി. ചേട്ടാ, ഈ വീട്ടില് ചേട്ടാ താമസിക്കുന്ന വീടാണ്, അവരെയൊക്കെ മാറിയല്ലേ ഇവിടെ? അവരെവിടെയായിരുന്നു ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത്? വലിയൊരു ദുരന്തമായിരുന്നു. ചേട്ടത്തെയും കുട്ടികളും ഇവിടെ ഉണ്ടായി. അത് തന്നെയാണ് ഈ സമയം, ഈ ഒരു ഉഗ്ര സ്ഫോടനം നടക്കുമ്പോൾ ആ വീട്ടിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ അടുക്കളയുടെ സ്ഥിതിയൊക്കെ കാണുന്നുണ്ട്. ആ സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു ആ വീട്ടമ്മയൊക്കെ.